ഇത് വരുമ്പോൾ നമുക്ക് ഒരു 1400 വാട്ട്സ് ഉണ്ട് ഇതിനകത്ത് വരുമ്പോൾ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 35 mm ഇമ്പാക്ട് വോൾട്ട് അഡീഷണൽ വന്ന ടൈപ്പാണ് നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് വന്നത് ബുൾ ഗോൾഡ് ആണ് ബുൾ ഗോൾഡ് നമ്മുടെ തന്നെ ഓൺ സാധനമാണ് പിന്നെ നമ്മൾ ഹിറ്റാച്ച് ചെയ്യുന്നുണ്ട് മക്കിത്തേടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഡിവാൾട്ട് ഉണ്ട് പവർ ടെക്സ് ഉണ്ട് പിന്നെ നമുക്ക് ഹൈപ്പോർ ഇൻഗോ ആണ് ഇപ്പോൾ ബുൾ ഗോൾഡിനെ നമുക്ക് വാൾ കട്ടിങ്ങിനൊക്കെ സ്പെഷ്യലായിട്ട് ഒരു ഗ്രൈൻഡറൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് 1000 വാട്സിൻ്റെയും 900 വാട്സിൻ്റെയും ഇപ്പോൾ ബുള്ളിൻ്റെ തന്നെ രണ്ട് ക്വാളിറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ബുള്ളിൻ്റെ നമുക്കൊരു 1000 രൂപ നമുക്ക് കൊടുക്കാൻ 6000 620 വാട്സിൻ്റെ ഒരു ഗ്രൈൻഡർ ഉണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ടി ബി റോഡ് ജംഗ്ഷനിൽ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് സെൻ്റർ ഉണ്ട് അതിൻ്റെ എതിർവശത്തായിട്ട് വരും സോ ഞാൻ എത്തിയിരിക്കുന്നത് മാസ്റ്റർ ടൂൾസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്കാണ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാനിന്ന് എത്തിയിരിക്കുന്നത് പവർ ടൂൾസിന്റെ കടയിലാണ് ഇപ്പൊ സാധാരണ വളരെ കുറഞ്ഞ വിലയിൽ പവർ ടൂൾസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്റ്റേറ്റ് വിട്ടു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ അത്യാവശ്യം കുറച്ച് കടകളിലൊക്കെ ആയിരിക്കും പവർ ടൂൾസിന്റെ വില ഒരു ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ന് എത്തിയിരിക്കുന്ന കോട്ടയം പുളിമൂട് ജംഗ്ഷൻ നമുക്ക് മേളിലോട്ട് കയറുമ്പോൾ KSRTC പോകുന്ന ഭാഗത്തായിട്ട് പവർ ടൂൾസ് കടയിലാണ് അവിടെ കുറഞ്ഞ വിലയിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ബ്രാൻഡഡ് ഐറ്റംസ് പവർ ടൂൾസിന്റെ കാര്യങ്ങളെല്ലാം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ തുടങ്ങി ഏറ്റവും ഹൈ ക്വാളിറ്റി ബ്രാൻഡുകൾ വരെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു പയ്യനാണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് പേരുൾപ്പെടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാം പേര് റമീസ് എന്നാണ് നമ്മള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ അതോ ബ്രാഞ്ച് ആണോ എറണാകുളത്ത് ഉണ്ട് തൃശ്ശൂർ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നാണ് മാസ്റ്റർ കോഴ്സ് പുതിയതായിട്ട് തുടങ്ങിയായിരിക്കും അല്ലേ അപ്പം പ്രധാനമായിട്ട് ഇവിടെ എന്തെല്ലാം പവർ ടൂൾസ് ആണോ ഉള്ളതെന്നൊന്ന് പറയാമോ നമുക്ക് മെയിൻ ആയിട്ട് ഹാൻഡ് ടൂൾസ് പവർ ടൂൾസ് പിന്നെ അബ്രസീവ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത് അപ്പൊ നമുക്കൊരു കട്ടറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1500 തൊട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ടുണ്ട് ഒരു 1500 3200 അങ്ങനെ ഒരു ലോ പ്രൈസിൽ നിന്ന് ഹൈ പ്രൈസ് വരെയുള്ള സാധനങ്ങൾ നമുക്കുണ്ട് എല്ലാത്തിനും കോമൺ സ്പെയർ ആയിട്ടുള്ളതാണ് നമുക്കുള്ളത് ഇപ്പൊ നമുക്കിപ്പോ ഒരു 1500 മെഷീൻ്റെ ആണെങ്കിലും ഒരു 3200 മെഷീൻ ആയാലും സ്പെയർ എല്ലാം കോമൺ ആയിരിക്കും ഇപ്പൊ നമുക്കിപ്പോ ഒരു 1500 മെഷീൻ വാങ്ങിച്ച് അത് കംപ്ലൈന്റ് ആയി കളയേണ്ട കാര്യമില്ല അതിന്റെ എല്ലാത്തിനും സ്പെയർ സർവീസ് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും എല്ലാം ഇപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും അതിന്റെ സ്പെയർ കിട്ടും എല്ലാം കോമൺ പ്രൈസും കോമൺ സാധനങ്ങളും ആയിരിക്കും നമുക്കിവിടെ മെയിൻ ആയിട്ട് ഏതൊക്കെ ബ്രാൻഡുകളാണ് കമ്പനിയാണ് പിന്നെ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ നമുക്കിപ്പോ മെയിൻ ആയിട്ട് വന്നത് ബുൾ ഗോൾഡ് ആണ് ബുൾ ഗോൾഡ് നമ്മുടെ തന്നെ ഓൺ സാധനമാണ് നമ്മുടെ തന്നെ ഓൺ സാധനമാണ് നമ്മള് ഹെഡ് ഓഫീസ് എറണാകുളത്താണ് അവിടെ നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡാണ് ബുൾ ഗോൾഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഹിറ്റാച്ച് ചെയ്യുന്നുണ്ട് മക്കിത്തേടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഡിവാൾട്ട് ഉണ്ട് പവർ ടെക്സ് ഉണ്ട് പിന്നെ നമുക്ക് ഹൈപ്പോർ ഇൻഗോ അങ്ങനെയുള്ള പല ബ്രാൻഡുകളുണ്ട് അതിന്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെയാ വരുന്നത് ഇപ്പോൾ ബേസിക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുൾ ഗോൾഡിൻ്റെ പറയാം ബുൾ ഗോൾഡിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ ബുൾ ഗോൾഡിനെ നമുക്ക് വാൾ കട്ടിങ്ങിനൊക്കെ സ്പെഷ്യലായിട്ട് ഒരു ഗ്രൈൻഡറൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് 1000 വാട്സിൻ്റെയും 900 വാട്സിൻ്റെയും ഒക്കെ ആയിട്ട് അതിന് വേണ്ടി മാത്രമായിട്ട് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ ഒരു നമുക്കൊരു 2000-2500 ആ റേഞ്ചൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ടുണ്ട് ആ പിന്നെ തന്നെ ബുൾ ഗോൾഡ് നമുക്ക് സ്റ്റാർട്ട് ഗ്രൈൻഡേഴ്സ് സ്റ്റാർട്ടിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 തൊട്ട് സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട് അതൊക്കെ കോമൺ സ്പെയർ ആയിരിക്കും ഇതൊക്കെ നമുക്ക് ഈ അല്ലാത്ത ബ്രാൻഡൊക്കെ ഇല്ലേ അതൊക്കെ മെയ്ഡ് എവിടെ നിന്നാണ് വരുന്നത് അതുകൂടിയൊക്കെ ഒന്ന് മെയ്ഡ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ചൈന തന്നെയാണ് ആ അവിടെ നമ്മൾ അതിൻ്റെ എന്നാ ഫസ്റ്റ് ക്വാളിറ്റി ഇങ്ങനെ ഗ്രേഡ് വല്ലതും ഉണ്ടോ ഇല്ല എല്ലാം ബേസിക് ഇതൊക്കെ തന്നെയാണ് അത് ഇങ്ങനെ വലിയ വ്യത്യാസങ്ങൾ വരാറില്ല പിന്നെ ലോ ക്വാളിറ്റി ഇപ്പം നമുക്ക് ഓരോ ബ്രാൻഡിനനുസരിച്ച് അതിനുള്ള ക്വാളിറ്റികൾ മാറും എന്തായാലും ഒരു 1000 രൂപയുടെ സ്പെയറിൽ വന്ന ക്വാളിറ്റി ആവില്ല ഒരു 2000-3000 വന്നത് ഇപ്പോൾ ബുള്ളിൻ്റെ തന്നെ രണ്ട് ക്വാളിറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ബുള്ളിൻ്റെ നമുക്കൊരു 1000 രൂപ നമുക്ക് കൊടുക്കാൻ 6000-620 വാട്സിൻ്റെ ഒരു ഗ്രൈൻഡർ ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി അല്ല നമുക്ക് 2500 മെഷീൻ ഉള്ളത് അതിനേക്കാളും പക്ക അടിപൊളി ക്വാളിറ്റി ആയിരിക്കും കൂടുതലുള്ള ക്വാളിറ്റി ആയിരിക്കും അതിനുണ്ടാവുക അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ നമുക്ക് ഓരോ ബ്രാൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പവർ ടെക്സിൽ വന്ന ക്വാളിറ്റി ആവില്ല ഹിറ്റാച്ചിയിൽ വന്നത് രണ്ട് സാധനങ്ങളാണ് അപ്പോൾ അതിനുള്ള ഇപ്പോൾ ഹിറ്റാച്ചി എന്നുള്ള ബ്രാൻഡിനുള്ള ക്വാളിറ്റി ഉണ്ടാവും അതിനുള്ള സ്പെയർസിനൊക്കെ സെപ്പറേറ്റ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് പവർ ടൂൾസ് ഒക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടാലോ കാർ വാഷറാണ് കാർ വാഷർ വരുമ്പോൾ നമുക്കൊരു 180 ബാറിൻ്റെ ഉണ്ട് ബുൾ ഗോൾഡിൻ്റെ തന്നെ ആ ബ്രാൻഡിൻ്റെ തന്നെ നമുക്ക് 200 ബാറിൻ്റെ ഉണ്ട് ഇതൊക്കെയാകുമ്പോൾ നമുക്ക് ആറ് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും 200 ബാറും 180 ബാറും
നമുക്ക് പിന്നെ അതിലും കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും ഈ ഒരു മോഡലൊക്കെ ശരിക്കും വാടകയ്ക്കുള്ളവർക്ക് കൊടുക്കാനും വർക്കിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ഇൻഡക്ഷൻ മോട്ടോർ കോപ്പർ വയറും കാണും വന്നത്, 6 മന്ത് വാറന്റി ഉണ്ട്, അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് മെയിനായിട്ട് വന്നത്. ഇതാണെങ്കിലും നമുക്ക് ഇൻഡക്ഷൻ മോട്ടോർ കോപ്പർ വയറും കാണും വന്നത്, 6 മന്ത് വാറന്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏതിൻ്റെ ആയാലും സർവീസ് എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. 160 ബാർ പവർ ഉണ്ടാവും. 6 മന്ത് മോട്ടോർ വാറന്റി ആണ്, അതിൻ്റെ വേറെ പാർട്സിനല്ല, മോട്ടോറിന് മാത്രം വാറന്റി ആണ്. പിന്നെ അതിൻ്റെ എന്താണെങ്കിലും നമ്മൾ സർവീസ് എല്ലാം നമ്മളുടെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും അതിൻ്റെ എല്ലാം. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാർ വാഷറൊക്കെ വരുമ്പോൾ ഈ ബുള്ളിൻ്റെ തന്നെ കുറഞ്ഞതുണ്ട്, നമുക്ക് ഹോം പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്, ഒരു 135 ബാറിൻ്റെയൊക്കെ ബുള്ളിൻ്റെ. അതൊക്കെ ആണെങ്കിലും സെയിം തന്നെ ഇൻഡക്ഷൻ മോട്ടറാണ്. പക്ഷേ ഈ എല്ലാ മോഡലിലും നമുക്ക് ബേസ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് സക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൈപ്പ് ചെയ്ത് നമുക്ക് ടാപ്പ് ചെയ്ത് തന്നെ കണക്ട് ചെയ്യണമെന്നില്ല, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്താണെങ്കിലും അതിൽ നിന്ന് സക്ക് ചെയ്ത് 135 അല്ലെങ്കിൽ 160 ഔട്ട്പുട്ട് ബാറിൽ നമുക്ക് പവർ കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ തന്നെ മോഡലാണ്, അതെ അതുകൂടെ വെച്ചിട്ടില്ല, ഈ ഒരു മോഡൽ, ഈ ഒരു മോഡലൊക്കെ കാർ വാഷർ വന്നത്. പിന്നെ ഇതെല്ലാം വെൽഡ് മെഷീൻസ് ആണ്, 200 ആമ്പിയറിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വരും. ഒരു 500 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ടുണ്ട്, 200 ആമ്പിയർ. സിംഗിൾ ബോർഡ് സിംഗിൾ പ്രൈസ് ആണ് മെയിനായിട്ട് വന്നത്. പിന്നെ അതിൻ്റെ തന്നെ ട്രിപ്പിൾ ബോർഡ് ഉണ്ട്, തിക് ടൈപ്പ് ഉണ്ട്, ആർക്ക് ടൈപ്പ് ഉണ്ട്, പിന്നെ വാക്വം ക്ലീനർ. പിന്നെ മെയിനായിട്ട് നമുക്ക് കട്ട് ഓഫ് മെഷീൻസ് ഉണ്ട്, കട്ട് ഓഫ് മെഷീൻസ് നമുക്ക് 14 ഇഞ്ചിൻ്റെ മെറ്റൽ കട്ടിങ്ങിന് ഉള്ളത്. പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് മൈട്രസോ ഉണ്ട്, 10 ഇഞ്ചിൻ്റെ അലൂമിനിയം കട്ട് ചെയ്യാനുള്ളത്, നമുക്ക് ബേസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബോക്സിൻ്റെ കാർ വാഷർ ഉണ്ട്, ഇൻഗോ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയാൻ നമുക്ക് 50 ലിറ്ററിൻ്റെയും 24 ലിറ്ററിൻ്റെയും എയർ കംപ്രസറാണ്. ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു 24 ലിറ്ററിൻ്റെയൊക്കെ വരുമ്പോൾ 2 HP തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് വന്നത്, 2 HP അതിൻ്റെ പവർ വന്നിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ 50 ലിറ്റർ, ഇതാകുമ്പോൾ നമുക്ക് 3 HP പവർ വരുവാണ്. ഇപ്പോൾ സ്പ്രേ പെയിൻറ്റിങ്ങിന് പോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ എയർ കംപ്രസർ നമുക്ക് ഈ സെലക്ട് ചെയ്ത്, അതായത് പല ടൈപ്പ് വരുന്നുണ്ട്, അതൊക്കെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക്. പിന്നെ വരുന്നതാണ് നമുക്ക് ചെയിൻ സോസ്, ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 45 cc തൊട്ട് സ്റ്റാർട്ടിംഗ് വന്നിട്ടുണ്ട്. 45 cc തൊട്ട് നമുക്ക് ഏകദേശം ഒരു 74 cc വരെ സ്റ്റാർട്ടിംഗ് വന്നിട്ടുണ്ട്, മാക്സിമം വന്നിട്ടുണ്ട് 74 cc വരെ. ഇപ്പോൾ നമുക്കൊരു ബുൾ ഗോൾഡിൻ്റെ ഒക്കെ ആണെങ്കിൽ 45 cc കൂടുമ്പോൾ ഒരു 600-650 ഒക്കെ പ്രസ് റേഞ്ച് വന്നുള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ ഇലക്ട്രിക് ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 2 സ്റ്റോക്ക് ആണ്, പെട്രോളും ഓയിൽ മിക്സ് ഒക്കെ യൂസ് ചെയ്ത് അടിക്കുന്നതാണ്. ഒരു 1 ലിറ്റർ പെട്രോൾ 40 എന്നുള്ള കണക്കിൽ നമുക്ക് പെട്രോൾ ഇട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഒരു പവർ ടൂൾസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഏതാണ് നമുക്കൊന്ന് കാണാൻ പറ്റുന്നത്? നമുക്ക് ആദ്യം ബുള്ളിൻ്റെ കാണാം. ബുള്ളിൻ്റെ വരുമ്പോൾ നമുക്ക് 1000 വാട്ട്സ് ആണ് സ്റ്റാർട്ടിംഗ് വന്നത്. ഇതിൻ്റെ തന്നെ 900 വന്നുണ്ട്, 1000 വന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ ശരിക്കും ഒരു വാൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് വന്ന മെഷീനാണ്. ശരിക്കും സ്ലിം ടൈപ്പ് ആയിരിക്കും. നമുക്കിപ്പോൾ 1000 വാട്ട്സ് ആണെങ്കിലും നമുക്ക് സാധാരണ നോർമൽ മോഡ് 80 ഗ്രൈൻഡർ വന്ന പോലെ അല്ല, അത്രയും സൈസ് ഉണ്ടാവില്ല, കുറച്ചും കൂടി സ്ലിം ആയിരിക്കും. നമുക്ക് കയ്യിൽ ഇപ്പോൾ 1000 വാട്ട്സ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തെറിച്ച് പോകില്ല, കയ്യിൽ ഒതുങ്ങിയേക്കും. കാണിച്ചുതരാം. അതെ, ഹാൻഡിലിങ്ങിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് 6 മന്ത് വാറണ്ടി ഉണ്ട്, 6 മന്ത് അതിൻ്റെ ആർമേച്ചർ ഫീൽഡ് പോലും വാറണ്ടി വന്നിട്ടുണ്ട്. പിന്നെ സർവീസ് സ്പെയർ എല്ലാം നമ്മൾ തന്നെ ബ്രാൻഡാണ്. അപ്പോൾ സർവീസ് ഇവിടെ തന്നെ ചെയ്യുന്നുണ്ടോ? അതോ സർവീസ് ഒക്കെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, നമ്മുടെ തന്നെ ബ്രാൻഡാണ്. അപ്പം അതിൻ്റെ എന്താണെങ്കിലും നമ്മൾ ചെയ്തു തരാം. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എറണാകുളത്തും തൃശ്ശൂർ ഒക്കെ ഷോപ്പുകളുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമ്മളതും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഗ്രൈൻഡർ. നിങ്ങളുടെ ഓൺ ബ്രാൻഡ് തന്നെ ബുള്ളെന്ന് പറയുന്നത്? ഓക്കെ, നമ്മുടെ തന്നെ സാധനമാണ്, നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് വരുന്നത്? അതെ അതെ. പിന്നെ ഇത് ബുൾ ഗോൾഡിൻ്റെ 5 kg ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് സാധാ ഒരു 5 kg വരുമ്പോൾ 900 വാട്ട്സ് അല്ലെങ്കിൽ മാക്സിമം 1100 വാട്ട്സൊക്കെയാണ് വന്നത്. ഇത് വരുമ്പോൾ നമുക്കൊരു 1400 വാട്ട്സ് ഉണ്ട്. ഇതിനകത്ത് വരുമ്പോൾ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 35 mm ഇമ്പാക്റ്റ് ബോൾട്ട് അഡീഷണൽ വന്ന ടൈപ്പാണ്. നമുക്ക് ഫ്രണ്ട് സാധാരണ വരുമ്പോൾ ഈ ഒരു ഹോൾഡർ ശരിക്കും ഒരു മൗത്ത് വന്നത് ഇവിടെ ആയിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ഒരു നീൽ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് പറയുന്നത് 35 mm ബോൾട്ട് സെപ്പറേറ്റ് വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1400 വാട്ട്സിൽ ബെസ്റ്റ് പവർ കിട്ടും. പിന്നെ ഡസ്റ്റ് പ്രൂഫ് സ്വിച്ച് ഒക്കെ എനിക്ക് പറഞ്ഞാൽ 6 മന്ത് വാറന്റി ഉണ്ട്. ഇതിൻ്റെ ആയാലും നമുക്ക് സർവീസ് എല്ലാം നമ്മൾ തന്നെ ചെയ്യും, നമ്മുടെ തന്നെ ബ്രാൻഡാണ് ഇതെല്ലാം. നമുക്ക് എൻ്റെ എന്തുണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്യും. പിന്നെ വരുന്നതാണ് പവർടെക്സ്. പവർടെക്സിന് നമുക്ക് 80 മോഡലുണ്ട്, 6000 മോഡലുണ്ടാവും. പിന്നെ നമുക്ക് മാസ്റ്റർ പ്രോയുടെ ഉണ്ട്, പിന്നെ ഹൈലൈൻ ഉണ്ട്, ഡിവാൾട്ട് ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, ഇൻക്ലൂഡിങ് ബോഷ് ഉണ്ട്, പിന്നെ സൺഫ്ലവർ, അങ്ങനെയുള്ള GQ എന്നൊക്കെ പറയുന്നത് സ്റ്റാൻലി ബ്ലാക്ക് കണ്ടൊക്കെ ഉണ്ടാണ്, അതിൻ്റെ GQ ഉണ്ട്.
പിന്നെ നമുക്ക് ബുൾ ഗോൾഡിന് തന്നെ 13 mm ഡ്രില്ല് ഉണ്ട്. ഇതിനാകുമ്പോൾ 980 വാട്ട്സ് ആണ്. നമ്മുടെ ഫ്രണ്ട് ഒരു കാസ്റ്റേണ കൊണ്ട ടൈപ്പാണ്. ഇതിനകത്താകുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഹാമറിംഗ് മോഡും വരും ഡ്രില്ലിംഗ് മോഡും വരും. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് 980 വാട്ട്സ് ഉണ്ട്. നമുക്ക് ഈ ഹോം പർപ്പസിനും അല്ലാണ്ട് ഈ മെറ്റൽ വർക്കാർക്കൊക്കെ ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത് വന്നത് ബുൾ ഗോൾഡിൻ്റെ. പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് 10 mm ഡ്രില്ല് ഉണ്ട്, സെയിം ബുൾ ഗോൾഡിൻ്റെ തന്നെ. ഇതാകുമ്പോൾ നമുക്ക് 520 വാട്ട്സ് ആണ്, 6 മന്ത് വാറണ്ടി ഉണ്ട്. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് കീലെസ് ചെക്ക് ആയിരിക്കും, സാധാ ചെക്കല്ല, കീലെസ് ചെക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് 13 mm നേരത്തെ കാണിച്ചത് മെറ്റലിൻ്റെ ആയിട്ട് വരുന്നത്. ഇത് കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള വർക്കിനുള്ളത്, ഒരു 800-500 വാട്ട്സിൻ്റെയാണ്. ഇത് പവർ ടെക്സിൻ്റെയാണ്. ഇതിനാകുമ്പോൾ നമുക്ക് 1 ഇയർ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഉള്ളത് ബോഷാണ്, ബോഷ്. പിന്നെ ഹിറ്റാച്ചി ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ടൈപ്പ്, ബാറ്ററി ടൈപ്പ് നമുക്ക് സ്റ്റാർട്ടിങ് വന്നത് 2 മോഡലാണ്. 20 വാട്ട്സ് ഉണ്ട്, 14 വാട്ട്സ് ഉണ്ട്. ഇപ്പോൾ 14 വാട്ട്സിൻ്റെയൊക്കെ നമുക്കൊരു ഡബിൾ ബാറ്ററി ഉള്ള 6 മന്ത് വാറണ്ടിയിലുള്ളതാണ്, ബുൾ ഗോൾഡിൻ്റെ തന്നെയാണ് സെയിം. ബുൾ ഗോൾഡിൻ്റെ തന്നെയാണ് വന്നത്. ഇതിനാകുമ്പോൾ 6 മന്ത് വാറണ്ടി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ സർവീസ് എന്താണെങ്കിലും നമ്മൾ തന്നെ ചെയ്യും, നമ്മുടെ തന്നെ സാധനമാണ്. പിന്നെ സെയിം തന്നെയാണ് അതിൻ്റെ 20 വാട്ട്സ്. അടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഡിസ്പ്ലേ കാണുന്നത് എന്ത് ഐറ്റംസ് ആണെന്ന് പറയുമോ? ഇത് നമുക്ക് ശരിക്കും ഒരു ചെയിൻസോടെ അഡാപ്റ്റർ ആണ്, അഡാപ്റ്റർ ടൈപ്പാണ്. നമുക്ക് ഗ്രൈൻഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. ഇതിപ്പോൾ 4 ഇഞ്ചും 5 ഇഞ്ചും ഗ്രൈൻഡറിൽ ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരം, ചെറിയ ചെറിയ മരങ്ങൾ മുറിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇതാണ്, അഡാപ്റ്റർ ആയിട്ട് വന്നതാണ്. ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഹെവി ആയിട്ടൊന്നും മുറിക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ നമ്മളിപ്പോൾ അത്യാവശ്യം ചെറിയ ചില്ലകളൊക്കെ നമുക്ക് ഹോം പർപ്പസിനായിട്ട് മെയിൻ നമുക്ക് ഉപയോഗിക്കാം. ഹോം പർപ്പസിനല്ലായിട്ട് നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റും ആണ്. പിന്നെ ഈ ബുൾ ഗോൾഡിൻ്റെ തന്നെ 1000 വാട്ട്സിൻ്റെ വേരിയബിൾ സ്പീഡ് ഗ്രൈൻഡറാണത്. ഇതെന്ന് പറയുന്നത് നമുക്ക് RPM അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, സാധാ ഗ്രൈൻഡർ പോലെയല്ല. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഒരു പോളിഷിംഗ് വർക്കിനൊക്കെ പോകണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 7 ഇഞ്ചിൻ്റെ മെഷീനാണ് നമുക്ക് പോളിഷിങ്ങിന് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ 4 ഇഞ്ച് സൈസാണത്. നമുക്കിപ്പോൾ സാധാ ഒരു ഗ്രൈൻഡർ ഒരു മെറ്റൽ കട്ടിങ്ങിനാണെങ്കിൽ പോലും നമുക്ക് RPM അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പോളിഷിങ്ങിനൊക്കെ ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണത്. ആ നമുക്കിപ്പോൾ 7 ഇഞ്ചിൻ്റെ മെഷീൻ വാങ്ങിച്ചിങ്ങനെ പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് 4 ഇഞ്ചിൻ്റെ മെഷീനിൽ തന്നെ 4 ഇഞ്ച് 5 ഇഞ്ചിൻ്റെ പാഡും 5 ഇഞ്ചിൻ്റെ ഒരു ഉൾ പാഡും വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അതെ അതെ അതെ, സ്വയം ചെയ്യാൻ പറ്റും. അതിനുള്ള വേരിയബിൾ സ്പീഡാണ് ഇത്. 1000 വാട്ട്സ് വന്നുണ്ട് നമുക്ക്, ആ 1000 വാട്ട്സ് വന്നുണ്ട് നമുക്ക്. RPM അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുമ്പോൾ നമുക്ക് ഹോട്ട് എയർ ഗണ്ണുണ്ട്, നമുക്ക് ഈ പ്ലാസ്റ്റിക് ഉരുക്കാനും അതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ, ഒരു ബൈക്കിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പില്ലേ, ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ വരുമ്പോഴാണ് നമുക്ക് സ്റ്റാപ്പ് എയർ മെഷീൻസ് ആണ്. സ്റ്റാപ്പ് എയർ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ന്യൂമാറ്റിക്കിൻ്റെയാണ് വന്നത്. ഈ നമ്മുടെ ഈ സോഫയുടെ വർക്ക്, വണ്ടിയുടെ അപ്പോൾസറി വർക്ക്, അതിനെല്ലാം കൂടി യൂസ് ചെയ്യണതാണ് ഇത്. സ്റ്റാർട്ടിങ് നമുക്കൊരു 16 mm വരെ അടിക്കുന്നതുണ്ട്, പിന്നെ 2 ഇഞ്ച് അടിക്കുന്നതുണ്ട്. അതിന് ഓരോ സൈസ് ടൈപ്പ് വന്നുണ്ട്. ഇതിനകത്താകുമ്പോൾ നമുക്ക് യൂപ്പിനും അടിക്കാം, നൈലും അടിക്കാം, സ്റ്റാപ്ലെയർ അടിക്കാം, ആ ഒരു ടൈപ്പാണ്. അതായത് നമ്മൾ ഈ കയറി വരുമ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ടൂൾസ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ഐറ്റംസ് ആണ്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാമറിംഗ് ബിറ്റുകളാണ്, SDS ടൈപ്പ്. നമുക്കിപ്പോൾ നമ്മുടെ റോട്ടറി ഹാമർ 20 mm റോട്ടറി ഹാമറിലോട്ട് സ്റ്റാർട്ടിങ് ഇടാൻ പറ്റുന്ന ബിറ്റുകളാണ്. അതിൻ്റെ നമുക്ക് 5 mm തൊട്ട് സ്റ്റാർട്ടിങ് വരും, 6, 8, 10 അങ്ങനെയുള്ളത്. കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ തന്നെ പല ലെങ്ത്തും വരും, നമുക്കൊരു 110 mm തൊട്ട് ഒരു 310 mm വരെയൊക്കെ മാക്സിമം നീളമുള്ളത് കിട്ടും. ആ അല്ല, ഇത് മെയിനായിട്ട് കോൺക്രീറ്റ് ഹോൾ ഇടാനാണ്. നമുക്കിപ്പോൾ ഓരോ സൈസ് വെച്ച് വെക്കുന്ന, ആ നമ്മുടെ സാധാ റോട്ടറി ഹാമർ ഉണ്ടാവുമല്ലോ, അത് ഇട്ടിട്ട് നമുക്ക് കോൺക്രീറ്റിൽ ഹോൾ ഇടണം. SDS ടൈപ്പ്, അത് 6 mm, 10 mm, 8 mm അങ്ങനെ പല ഇതിൽ വരും. ഒരു mm സൈസ്, നമുക്കിപ്പോൾ ഫിഷറൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് 6 mm യൂസ് ചെയ്യാനാണ് ആ ഒരു ടൈപ്പ്. പുട്ടി മിക്സറിൻ്റെ റാഡുകളുണ്ട്, പുട്ടി മിക്സർ ഉണ്ട്, പിന്നെ അതിൻ്റെ തന്നെ പല ടൈപ്പ് റാഡ് നമുക്ക് നമ്മളെടുത്തുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് പുട്ടി മിക്സർ റാഡുകൾ നമ്മളെടുത്തുണ്ട്. ഇത് ശരിക്കും പുട്ടി മിക്സറിൻ്റെ മെഷീനിൽ വന്ന ടൈപ്പാണ്. ഇത് നമുക്ക് SDS ടൈപ്പ്, നമ്മൾ നേരത്തെ ഒരു ഹാമറിംഗ് മെഷീൻ പറഞ്ഞില്ലേ, നമ്മൾ ബിറ്റുകൾ കാണിച്ചില്ലേ, അതേ ടൈപ്പാണ് ഇത്.
അത് ആ ഒരു മിഷനിൽ ഇട്ടിട്ടുവാണെങ്കിലും നമുക്ക് സാധാ മോഡൽ ഇട്ടിട്ട് നമുക്ക് പുട്ടി മിക്സ് ചെയ്യാനും അങ്ങനെ ഇപ്പോൾ പെയിൻ്റ് ആണെങ്കിലും പശ അങ്ങനെയുള്ള സാധനങ്ങളും മിക്സ് ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് സാധാ നമുക്ക് ചക്ക് ടൈപ്പ് നമ്മുടെ 13 നമ്പർ ഡ്രില്ല് കാണിച്ചില്ലേ ആ ഒരു ഡ്രില്ലിലൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റും. അതിനുള്ള പല 3 ടൈപ്പിലുള്ള റാഡുകളാണ് ഇത്. ശരിക്കും ആ മെഷീനിൽ തന്നെ യൂസ് ചെയ്യണതാണ്. അതെ 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 3 ടൈപ്പായിട്ട് വേണ്ടത് നമുക്കിപ്പോൾ ഒരു ചെറിയ വർക്കുള്ള ഒരാൾക്ക് അങ്ങനെ ഇപ്പോൾ ഒരു പുട്ടിങ്സർ മൊത്തമായിട്ട് വാങ്ങണമെന്നില്ല. അയാൾക്കൊരു വിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വർക്കുള്ളൊന്നുണ്ടെങ്കിൽ ഹോം പർപ്പസിനൊക്കെ ആണെങ്കിൽ ഒരു വിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറിയ മിക്സിങ്ങിനൊക്കെ നടക്കും. അങ്ങനെ ഹെവി ആയിട്ട് ഇപ്പോൾ ഒരു മെഷീൻ വാങ്ങണമെന്നില്ലല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പുട്ടി മിക്സറിന് വരുമ്പോൾ സെപ്പറേറ്റ് പുട്ടി മിക്സർ വാങ്ങിച്ച് അത് ഒരു ചെറിയൊരു പർപ്പസിന് വേണ്ടി മാത്രം വാങ്ങിച്ച് വെക്കുക അത് വേണ്ട. ഇപ്പോൾ നമ്മൾ ഡ്രില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ട് മെഷീനായിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡ്രില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും ഉപയോഗിക്കാം ഇതും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുട്ടി മിക്സറിന് ഒരു മെഷീൻ ഡ്രില്ലിന് ഒരു മെഷീൻ അങ്ങനെയാവും. അപ്പോൾ അത്രയൊന്നും പർപ്പസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതാണ്. വൈബ്രേറ്ററാണ്. വൈബ്രേറ്റർ എന്ന് പറയുന്നത് നമുക്ക് സാധാ നമ്മുടെ ചെറിയ സൈസ് ഒരു മാക്സിമം ഒരു 2 മീറ്റർ വരെ നീഡിൽ യൂസ് ചെയ്ത് മറ്റേ കോൺക്രീറ്റ് വൈബ്രേറ്റർ ആണ്. ഹെവി വർക്കിനല്ല, ചെറിയ നമുക്ക് കോളംസ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻ വർക്കൊക്കെ അല്ല, ചെറിയ മെയിൻ വർക്ക് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു. മറ്റേ ഹെവി ആയിട്ടുള്ള വൈബ്രേറ്റർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കോളം വർക്കിനും കോളം വർക്കിനൊക്കെ ഏറ്റവും ബെറ്റർ ആണ്. കോളം വർക്കിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് വൈബ്രേറ്റർ എന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 680 വാട്ട്സ് ആണ് വന്നത്. ഇതിനകത്ത് നമുക്കൊരു 1.5 നീഡിൽ കിട്ടും, അല്ലെങ്കിൽ 2 മീറ്ററിന്റെ നീഡിൽ കിട്ടും, ഒരു 1 മീറ്ററിന്റെ നീഡിൽ കിട്ടും. നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ ആൾക്കാരുടെ പർപ്പസ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതാണ് മാർബിൾ കട്ടർ. അതെല്ലാം വരുമ്പോൾ നമുക്കൊരു 4 ഇഞ്ചും 5 ഇഞ്ചും ഇടാൻ പറ്റുന്ന മോഡലാണ്. ഇതെല്ലാം SA മോഡല്. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് നമുക്കൊരു 1500 തൊട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പവർ ടെക്സ് ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, നമ്മുടെ തന്നെ ബുൾ ഗോൾഡിൻ്റെ ഉണ്ട്, അതിൻ്റെ തന്നെ ഡിഒ പവർ ഉണ്ട്, മക്കിത്ത ബോഷ് അതിനുള്ള എല്ലാ ഒട്ടുമിക്ക ബ്രാൻഡുകളെല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ എല്ലാം സർവീസ് സ്പെയർ എന്താണെങ്കിലും നമ്മൾ തന്നെ ചെയ്യും, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് ഇങ്ങനെ പരിചയപ്പെടാം. അതായത് നമുക്ക് മീറ്റർ അളക്കാനായിട്ട് അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ എന്ന് പറയുന്ന ലേസറിൻ്റെ ഒരു മെഷീനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ ഇതൊന്ന് കാണിക്കാമോ അതിൻ്റെ ഓപ്പൺ ചെയ്ത്? ഇതെന്ന് പറയുന്നത് നമുക്കൊരു 60 മീറ്റർ വരെ ഡിസ്റ്റൻസ് അളക്കാൻ പറ്റും. നമുക്ക് ടേപ്പ് ഇല്ലാണ്ടൊക്കെ ആയിട്ട് ഡിജിറ്റൽ ടൈപ്പാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ആണ് കേട്ടോ. ബാറ്ററി ഇപ്പോൾ നമ്മൾ മീറ്റർ അളക്കാൻ പഴയ ടേപ്പ് അളക്കാനായിട്ട് 2 പേരൊക്കെ വേണ്ടി വരും. പക്ഷേ ഇത് നമുക്കൊരു സർഫേസിൽ വെച്ചിട്ട് നേരെ ലേസർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഈ മീറ്ററിൽ ആ ഡിസ്പ്ലേക്കകത്ത് തെളിയും. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ അളക്കേണ്ട, അല്ലെങ്കിൽ ആ നമുക്ക് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് ഒരു സർഫേസിൽ വെച്ചിട്ട് ആ ഒരു ഇതിലോട്ട് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കറക്റ്റ് വേണ്ട മീറ്റർ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ തെളിയും. ഉണ്ട്, ആ ലേസർ ഇങ്ങനെ പോയിൻ്റ് ആയിട്ട് വരും, അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ എത്ര മീറ്റർ എന്നുള്ളത് കറക്റ്റ് കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരു ഡ്രിൽ സ്റ്റാൻഡാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ചെറിയ വർക്കിനൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാൻഡായിട്ട് ഡ്രിൽ വെച്ചിട്ട് ഹോൾ ഇടാൻ വേണ്ടി യൂസ് ചെയ്യണതാണ്. നമുക്കൊരു 10 mm അല്ലെങ്കിൽ 13 mm ഗ്രേഡറിലൊക്കെ നമുക്ക് മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുകളിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു 13 mm വരെ നമുക്ക് ഒരു സ്പിൻഡിൽ കണക്ക് എൻ്റെ ഒരു സൈസ് ചെക്ക് ചെയ്യുന്നത് സൂട്ട് ആവുന്നതെല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പവർ ടൂൾസിൻ്റെ A to Z കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചു കാണും, കാരണം വേറൊന്നുമല്ല. അപ്പോൾ അവിടെ പറയുന്നത് ഒരു പാർട്ടി മെഷീൻ വാങ്ങാമെന്ന് വന്നാൽ അതിൻ്റെ സ്പെയർ സർവീസ് ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ടേ ഉള്ള ഒരു കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കത്തുള്ളൂ, വേറൊന്നുമല്ല. മെഷീൻസ് തന്നെ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 1000-1200 പാർട്സ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർവീസ് പാർട്സ് കാര്യങ്ങളെല്ലാം ലഭ്യമായ അത് നിങ്ങൾക്ക് 100% വിശ്വസ്തത മേടിക്കാൻ പറ്റുന്നൊരു സാധനം. കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ പവർ ടൂൾസിന് പുറമേ തന്നെ സർവീസൂടെ ലഭ്യമാണ്. അപ്പോൾ ഇവരുടെ തന്നെ ഓൺ ബ്രാൻഡ് കൂടാതെ ബ്രാൻഡഡ് ഐറ്റം ഹൈ ക്വാളിറ്റി ഐറ്റംസ് എല്ലാം നമുക്ക് ഒരു കോമ്പറ്റീഷൻ വിലയുണ്ടല്ലോ. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ നമ്പറിൽ ഒന്ന് വിളിക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പവർ ടൂൾസ് അതേപോലെ ബാറ്ററി ടൂൾസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വന്നാൽ
നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും എത്രയും പെട്ടെന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്താമെന്ന പ്രതീക്ഷയോടെ താൽക്കാലികമായി ഗുഡ് ബൈ.